കോഴിക്കോട്ട് ഉന്നത ഉദ്യോഗസ്ഥരടക്കം നൂറിലേറെ പേർ നിരീക്ഷണത്തിൽ. കോവിഡ് ബാധിതനായ തമിഴ്നാട് സ്വദേശിയുമായി സമ്പർക്കമുണ്ടായെന്ന സംശയത്തിലാണ് നിരീക്ഷണത്തിലായവരിൽ ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസറും സർക്കിൾ ഇൻസ്പെക്ടറും സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. വിവരങ്ങളുമായി സന്ദീപ് തോമസ് ചേരുന്നു. സന്ദീപ് തോമസ്, ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം നിരീക്ഷണത്തിലാക്കേണ്ട ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് വന്നത്? സുജിയ, കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള 67-കാരൻ ഈ 67-കാരനെ പാർപ്പിച്ചിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ താൽക്കാലിക ക്യാമ്പിലായിരുന്നു. ഈ ക്യാമ്പിൽ ഇദ്ദേഹത്തിന് ഭക്ഷണം നൽകാൻ എത്തിയവർ, അതുപോലെ തന്നെ ഈ ക്യാമ്പിൻ്റെ കാര്യങ്ങൾ വിലയിരുത്താനെത്തിയ ഉദ്യോഗസ്ഥർ തുടങ്ങി ഒരു വലിയൊരു സംഘം ആളുകളോട് നിരീക്ഷണത്തിൽ പോകാനാണ് ഇപ്പോൾ ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസറുണ്ട്, ടൗൺ സർക്കിൾ ഇൻസ്പെക്ടറുണ്ട്, ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ആളുകൾ, ഒപ്പം തന്നെ നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ സന്നദ്ധ പ്രവർത്തകരടക്കം നൂറിലധികം ആളുകളോട് നിരീക്ഷണത്തിൽ പോകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. സബ് കളക്ടറും നിരീക്ഷണത്തിലാണ് എന്നാണ് വിവരം. പക്ഷേ സബ് കളക്ടർ നമ്മളിപ്പോൾ കോൺടാക്ട് ചെയ്തപ്പോൾ അറിയുന്നത് സബ് കളക്ടർ വർക്ക് ഫ്രം ഹോമാണ് എന്നാണ് അറിയുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നൂറിലധികം കോഴിക്കോട് നഗരത്തിലെ പ്രദേശത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ പോകേണ്ടി വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, തമിഴ്നാട്ടിൽ നിന്നുള്ള 67-കാരൻ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് കോവിഡ് ബാധിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരുതരം വ്യക്തതയിലേക്കും പോകാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനും തടസ്സങ്ങളുണ്ട്. ഈ ഒരു പശ്ചാത്തലം കൂടി മുൻനിർത്തിയാണ് ഇത്രത്തോളം ആളുകളോട് നിരീക്ഷണത്തിൽ പോകാൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ജില്ലാ കലക്ടർ ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നൂറിലധികം ആളുകൾ നിരീക്ഷണത്തിൽ പോയ സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരു പ്രയാസം നേരിടുന്നുണ്ട്. കോഴിക്കോട് നഗരസഭയ്ക്ക് കീഴിൽ CHS സെൻറ്ററിൻ്റെ അടക്കം വിവിധ സംഘടനകളുടെ സന്നദ്ധ പ്രവർത്തകർ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. ആ പ്രവർത്തകരും ഇപ്പോൾ നിരീക്ഷണത്തിൽ പോകേണ്ടി വന്നിരിക്കുന്നു. കോഴിക്കോട്ടെ ഫയർഫോഴ്സിന് കീഴിലുള്ള 36, അതായത് സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന 36 വോളണ്ടിയേഴ്സും ഈ നിരീക്ഷണത്തിൽ പോയിരിക്കുകയാണ്. CHS സെൻറ്ററിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന 47 പേര് പോയിരിക്കുന്നു. ഇത്തരത്തിൽ ഏതാണ്ട് 100-125 ആളുകളാണ് ഒറ്റയടിക്ക് ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് നിരീക്ഷണത്തിൽ പോകേണ്ടി വന്നിരിക്കുന്നത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വ്യക്തിക്ക് തമിഴ്നാട് സ്വദേശിക്ക് എവിടെ നിന്ന് കോവിഡ് ബാധിച്ചോ എന്നുള്ള സംബന്ധിച്ച അന്വേഷണവും നടന്നു വരികയാണ്.